നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു അരപ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു 3 മുട്ട ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കൈവശം ഇപ്പോൾ വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാരങ്ങാ നീരാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സിയിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ മൈദ മിക്സ് ചേർത്തിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തൊന്ന് എടുക്കാം. നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ബൗളിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ആവാനായിട്ട് 40 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ആ ബാറ്ററിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലായിട്ട് ഇത് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തതായിരുന്നു. ഇപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.